പാചക വിദഗ്ധനും ചലച്ചിത്ര നിർമ്മാതാവുമായ നൗഷാദിന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ഇപ്പോഴും മുക്തരായിട്ടില്ല. നൗഷാദിന്റെ മരണത്തിന് രണ്ടാഴ്ച മുൻപാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷീബ മരണപ്പെട്ടത്. രോഗങ്ങളോട് പൊരുതിക്കൊണ്ടിരുന്ന നൗഷാദിനെ ഷീബയുടെ മരണം വല്ലാതെ തളർത്തി. ഭാര്യ മരിച്ചു രണ്ടാഴ്ചകൾക്ക് ശേഷം അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി. 13 വയസ്സുകാരിയായ നഷ്വയാണ് ഇവരുടെ ഏക മകൾ. മാതാവിന്റെ മരണം നൽകിയ മാനസികാഘാതത്തിലായിരുന്നു നഷ്വ. അതോടൊപ്പം പിതാവ് തിരികെ വരുമെന്ന പ്രതീക്ഷയിലും. എന്നാൽ നഷ്വയെ തനിച്ചാക്കി നൗഷാദും യാത്രയാവുകയായിരുന്നു. ഇപ്പോഴിതാ നൗഷാദ് അതിഭീകരമായ സാമ്പത്തിക ബാധ്യതയിലാണെന്നും താമസിക്കുന്ന വീട് പോലും മറ്റൊരാൾക്ക് പണയപ്പെടുത്തിയിരിക്കുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് സംവിധായകനും നൗഷാദിന്റെ പ്രിയ സുഹൃത്തുമായ ബ്ലസി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബ്ലസി ഇക്കാര്യം അറിയിച്ചത്. അനവധി വർഷങ്ങൾ കാത്തിരുന്ന് ഒരുപാട് ചികിത്സകൾക്കൊടുവിലാണ് നൗഷാദിനും ഭാര്യയ്ക്കും നഷ്വ എന്ന പെൺകുഞ്ഞുണ്ടായത്. 1 വർഷത്തോളം ഷീബ ബെഡ്റെസ്റ്റിലായിരുന്നു. അങ്ങനെയുണ്ടായ കുഞ്ഞാണ് ഇപ്പോൾ അനാഥമായത്. വളരെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം അതിഭീകരമായ സാമ്പത്തിക ബാധ്യതയാണ് അവനുള്ളത്. താമസിക്കുന്ന വീട് പോലും മറ്റൊരാൾക്ക് പണയപ്പെടുത്തിയിരിക്കുകയാണ്. നൗഷാദിന്റെ ചികിത്സയ്ക്ക് വൻ തുകയായി ചെലവായത്. കുട്ടിക്ക് താമസിക്കാൻ ഇടവും അവളുടെ സംരക്ഷണവുമാണ് ഇപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളുടെ ലക്ഷ്യമെന്നും ബ്ലസി പറയുന്നു. അതേസമയം നൗഷാദിന്റെ കുടുംബത്തിന് താങ്ങാകാൻ സിനിമാ മേഖല കൈകോർക്കണമെന്നാണ് ഉള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സംവിധായകൻ ബ്ലസിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നൗഷാദിന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതാണ് പ്രഥമ പരിഗണനയെന്ന് നൗഷാദിന്റെ സുഹൃത്തും സംവിധായകനുമായ ബ്ലസി ഒരു പ്രമുഖ ചാനലിനോട് പറഞ്ഞു. നൗഷാദിന്റെ മരണത്തോടെയാണ് കുടുംബം നേരിടുന്ന പ്രതിസന്ധി സിനിമാ രംഗത്ത് മറ്റുള്ളവർ അറിയുന്നത്. ട്രസ്റ്റ് രൂപീകരിച്ച് നൗഷാദിന്റെ മകൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കും. വ്യക്തിപരമായി സൗഹൃദമുണ്ടായിരുന്നവരും സംഘടനകളും താൽപ്പര്യം അറിയിച്ചിട്ടുണ്ടെന്നും ബ്ലസി പറഞ്ഞു. പിതാവിന്റെ പാത പിന്തുടർന്നാണ് നൗഷാദ് പാചകരംഗത്തേക്ക് എത്തിയത്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇത്. നൗഷാദ് ദ ബിഗ് ഷെഫ് എന്ന പേരിലായിരുന്നു റെസ്റ്റോറന്റ് ശൃംഖല നടത്തിയിരുന്നത്. സിനിമയോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തെ നിർമ്മാണ രംഗത്തേക്ക് എത്തിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവായിരുന്നുവെങ്കിലും പാചകരംഗത്തായിരുന്നു നൗഷാദിന് ഏറെ ആരാധകരുണ്ടായിരുന്നത്. പ്രമുഖ കാറ്ററിംഗ് റെസ്റ്റോറന്റ് ശൃംഖലയായ നൗഷാദ് ദ ബിഗ് ഷെഫിന്റെ ഉടമ കൂടിയാണ് നൗഷാദ്. പാചക വിദഗ്ധൻ, ചലച്ചിത്ര നിർമ്മാതാവ് എന്നീ നിലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചു പോകുന്നത്. ഉറ്റ സുഹൃത്തും സഹപാഠിയും തിരുവല്ലക്കാരനുമായ ബ്ലസി ആദ്യമായി സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ കാഴ്ച നിർമ്മിച്ചായിരുന്നു നൗഷാദ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം മികച്ച അംഗീകാരം നേടി. 2004 ഓഗസ്റ്റ് 27 അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തത്. അതിന്റെ 17ാം വാർഷിക ദിനത്തിലുള്ള നൗഷാദിന്റെ വിയോഗം ചലച്ചിത്ര പ്രേമികളെ ഞെട്ടിച്ചിരുന്നു. ബെസ്റ്റ് ആക്ടർ, ചട്ടമ്പിനാട്, തകരച്ചെണ്ട തുടങ്ങിയ ചിത്രങ്ങളും നൗഷാദ് നിർമ്മിച്ചു. വൻ ബജറ്റിൽ ഒരുങ്ങിയ ദിലീപ്, ലാൽ ജോസ്, കുഞ്ചാക്കോ ബോബൻ ചിത്രം സ്പാനിഷ് മസാല തിയേറ്ററുകളിൽ തകർന്നതോടെ നൗഷാദ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. പിന്നീട് കാറ്ററിംഗും ഹോട്ടൽ ബിസിനസ്സുമായി മുന്നോട്ട് പോയെങ്കിലും കോവിഡിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌണും മറ്റും എത്തിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇതിനിടെ വീണ്ടും സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവരാൻ നൗഷാദ് ആഗ്രഹിച്ചിരുന്നതായി പ്രൊഡക്ഷൻ കൺട്രോളർ എൻ.എം. ബാദുഷ വെളിപ്പെടുത്തിയിരുന്നു. ഇഷ്ട സംവിധായകനായ ഷാഫിയോടൊപ്പം ബിജു മേനോനെ നായകനാക്കി ഒരു ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ പ്രോജക്റ്റിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിക്കാനിരിക്കവെയാണ് നൗഷാദിന്റെ അപ്രതീക്ഷിത വിയോഗം. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.